Hello friends, welcome back to Samuchis. ഇന്ന് ഞാൻ ഒരു ഈവനിംഗ് സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പൊട്ടറ്റയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പൊട്ടറ്റ വെച്ച് പലതരത്തിലുള്ള സ്നാക്കുകൾ തയ്യാറാക്കാറുണ്ട്. അതുപോലെ ഒരു സ്നാക്കാണ് ഞാനിന്ന് ഇവിടെ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് പീൽ ചെയ്തിട്ട് ആദ്യം ഇതേപോലെ നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ വളരെ നൈസായിട്ടുള്ള സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ തയ്യാറാക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കത്തില്ലേ, അതേപോലെ സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്യുക. പക്ഷെ വളരെ നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി അതിൻ്റെ സ്റ്റാർച്ചെല്ലാം കളഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് നേരം ഉപ്പോളത്തിൽ ഇട്ട് വെച്ചിരുന്നു. ഇനി നമുക്കിതൊന്ന് കഴുകി വാരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ഒന്നെങ്കിൽ കട്ട് ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി നമുക്കത് അരിപ്പയിലേക്ക് എടുത്തു മാറ്റാം. അല്പം പോലും വെള്ളമില്ലാതെ വേണം എടുക്കാനായിട്ട്. ഇത് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് പോയതിന് ശേഷം നോക്കി അതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി പൊട്ടറ്റോയിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ ഇതിനാവശ്യമായ ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെള്ളം പോകാനായിട്ട് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടെന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് മിക്സാക്കുക. ഇത്രയും ലൂസായിട്ട് തോന്നുവാണെങ്കിൽ അല്പം കൂടെ പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പം ലൂസായിട്ട് തോന്നുന്നില്ല, ഇങ്ങനെ എടുത്തിടാൻ പറ്റുന്ന പരുവത്തിൽ കിട്ടണം. എടാ ഇതേപോലെ എടുത്തിട്ടിടാൻ പറ്റും, എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഞാനിവിടെ ചൂടാക്കിയിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ സ്നാക്കും ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കാം. ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചെറുതായിട്ട് വേണേൽ ചെറുതായിട്ട് എടുക്കാം. ഇതേപോലെ കയ്യിൽ വെച്ച് ഷേപ്പാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കണ്ടോ. നല്ല ക്രിസ്പി ആയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സൈഡും തിരിച്ച് മുറിച്ച് നോക്കിയിട്ട് നല്ലതുപോലെ ഫ്രൈ ആക്കിയെടുക്കണം. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ തയ്യാറാക്കി കഴിക്കുന്നതിന് പകരം ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ്. കുട്ടികൾക്കൊക്കെ ഇത് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ. ഒരു സൈഡ് നല്ല ക്രിസ്പ് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ അത് മറിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ രണ്ട് സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ, അത് കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. കുറച്ചുകൂടെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് പൊരിയെടുക്കാം. നോക്കേ ശബ്ദം കേട്ടോ, അതിൻ്റെ കിലുകിലോ നല്ല ശബ്ദം, അത്രയും നല്ല പോലെ ക്രിസ്പിയാണ്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് പൊരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കിയെടുക്കാം കണ്ടോ. ഇത് നല്ലതുപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ രണ്ട് സൈഡും തിരിച്ച് മറിച്ച് നോക്കിയിട്ട്
നല്ലതുപോലെ ഫ്രൈ ആയി കഴിയുമ്പോഴത്തേനും എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പൊട്ടറ്റോ വെച്ചുള്ള ഈവനിങ് സ്നാക്ക് റെസിപ്പി ഇവിടെ റെഡിയായി. നമ്മൾ സാധാരണ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കി കഴിക്കുന്നതിന് പകരം ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായി നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്ത് ചെയ്തിരുന്നത്. അത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഉരുളക്കിഴങ്ങിൻ്റെ എണ്ണം കൂട്ടിയെടുക്കുക. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.